വീണ്ടും റഷ്യയുടെ പ്രസിഡന്റാകാനുള്ള പുടിന്റെ പോരാട്ടത്തിൽ രാഷ്ട്രീയ നാടകങ്ങൾ വളരെ കുറവാണ്. ഇന്ന് അവസാനിക്കുന്ന വോട്ടിംഗിന്റെ ഫലമായി അദ്ദേഹത്തിന് 2030 വരെ അധികാരത്തിൽ തുടരാനാകും. അടുത്ത 6 കൊല്ലം സുരക്ഷിതം. പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആയി നയിക്കാൻ റഷ്യ അദ്ദേഹത്തിന് 3 പതിറ്റാണ്ടുകൾ മുഴുവൻ നൽകും. എന്നിരുന്നാലും ഫിനിഷിംഗ് ലൈൻ കടന്നതിന് ശേഷം പുടിൻ ചെയ്യുന്നത് ശ്രദ്ധ പിടിച്ചുപറ്റുകയും ധാരാളം കാഴ്ചക്കാരിൽ ഉത്കണ്ഠയുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം. പുടിന് തനിക്കെതിരെ സംസാരിക്കുന്നവരെ ഹാൻഡിൽ ചെയ്യാൻ തന്റെ രാഷ്ട്രീയ അനുഭവം തന്നെ ധാരാളമാണ്. യുക്രൈൻ അധിനിവേശത്തിന് ശേഷം ഏർപ്പെടുത്തിയ വിപുലമായ പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിൽ റഷ്യൻ സമ്പദ്വ്യവസ്ഥയുടെ അപ്രതീക്ഷിത സാഹചര്യം ആ നിലപാടിനെ പിന്തുണയ്ക്കുന്നു. സമീപ മാസങ്ങളിൽ മോസ്കോയുടെ യുദ്ധക്കളത്തിലെ മുന്നേറ്റങ്ങൾ, US മറ്റ് രാജ്യങ്ങളുടെയും കീവിനുള്ള സൈനിക സഹായ പിന്തുണ, ചില പാശ്ചാത്യ രാജ്യങ്ങളുടെ വർദ്ധിച്ചു വരുന്ന സംശയം എന്നിവ ഈ നിലപാട് കൂടുതൽ ഉറപ്പിക്കുന്നവയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പുടിൻ വ്യക്തമായ നിയന്ത്രണങ്ങളോടെ ഒരു പുതിയ പദത്തിലേക്ക് പോകും. അത് പ്രധാന പ്രവർത്തനങ്ങളിൽ പെട്ടെന്ന് പ്രകടമാകും. റഷ്യയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് സംഭവിക്കുമെന്നത് പ്രധാനമല്ല. തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പുടിൻ പലപ്പോഴും ജനപ്രീതിയില്ലാത്ത നീക്കങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെന്ന കമ്മ്യൂണിസ്റ്റാനന്തര രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കുന്ന കോർണൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ബ്രൈൻ റോസ്ഫെൽഡ് ഒരു കമന്ററിയിൽ പറഞ്ഞു. യുക്രൈൻ യുദ്ധം ചെയ്യാൻ 2-ാമത്തെ സൈനിക സമാഹരണത്തിന് ഉത്തരവിടുന്നത് പുടിനെ സംബന്ധിച്ച് ജനപ്രീതി ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ ഇത് 18 മാസം മുൻപ് ഡ്രാഫ്റ്റ് ചെയ്ത സൈനികരുടെ കുടുംബങ്ങളെ ആയിരിക്കാം അലട്ടുന്നത്. ശ്രദ്ധേയമായി 2022 സെപ്റ്റംബറിൽ ആദ്യത്തെ സൈനിക സമാഹരണം പ്രതിഷേധം സൃഷ്ടിക്കുകയും വിളിക്കപ്പെടാതിരിക്കുകയും ധാരാളം റഷ്യക്കാർ അവരുടെ രാജ്യം വിടുകയും ചെയ്തിരുന്നു. റഷ്യൻ നേതാക്കൾ ഇപ്പോൾ സംസാരിക്കുന്നത് റഷ്യൻ സമൂഹത്തെ മുഴുവനായും അതിന്റെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഏകീകരിക്കുന്നതിനെ കുറിച്ചാണ്. സ്വതന്ത്ര മാധ്യമങ്ങളും പ്രതിപക്ഷത്തിന്റെ സഖ്യകക്ഷികളും ഇതിനകം ഭീഷണിപ്പെടുത്തുകയോ നിശബ്ദരാകുകയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും പുതിയ പുടിൻ ഭരണകൂടത്തിന് കീഴിൽ റഷ്യയിലെ ആഭ്യന്തര മുന്നണിയിൽ അധിക അടിച്ചമർത്തൽ നടപടികൾ നടപ്പിലായേക്ക. വ്യക്തിപരമായ അടിച്ചമർത്തൽ നടപടികൾ ആരംഭിക്കുന്നതിന് പകരം ക്രെംലിൻ തലവൻ അംഗീകരിക്കുമെന്ന ധാരണയോടെ മറ്റുള്ളവർ സൃഷ്ടിക്കുമ്പോൾ പുടിൻ അവരെ അംഗീകരിക്കുന്നുവെന്ന് സ്നാവിയോ നിർദ്ദേശിച്ചു. പല കളിക്കാരും അതിജീവിക്കാനും പൊരുത്തപ്പെടാനും ശ്രമിക്കുന്നു. അവർ പരസ്പരം മത്സരിക്കുന്നു. പലപ്പോഴും അവർക്ക് പരസ്പര വിരുദ്ധമായ താല്പര്യങ്ങളുണ്ട്. പാശ്ചാത്യ സ്വാധീനത്തിന് മുന്നിൽ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച ഉയർത്തിപ്പിടിക്കുന്ന പരമ്പരാഗത മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതിൽ തീവ്രവാദമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് റഷ്യ കഴിഞ്ഞ വർഷം LGBTQ+ എന്ന പ്രസ്ഥാനം നിരോധിച്ചു. കോടതികളും ലിംഗമാറ്റം നിരോധിച്ചു. ഇത് പുടിന് ഒരു തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിലെ റഷ്യൻ രാഷ്ട്രീയത്തിന്റെ അസോസിയേറ്റ് പ്രൊഫസറായ ബെൻ നോബിൾ പറഞ്ഞു, ഒരു പുതിയ പുടിൻ പദത്തിൽ LGBTQ+ കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ അടിച്ചമർത്തൽ നേരിടേണ്ടി വരുമെന്ന്. അയൽ രാജ്യമായ മോൾഡോവ നാറ്റോയിൽ അംഗമല്ല എങ്കിലും റഷ്യ ലക്ഷ്യമിടുന്നതിൽ കൂടുതൽ ആശങ്കാകുലരാകുന്നു അവർ. അധിനിവേശം മുതൽ മോൾഡോവ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇത് രാജ്യത്തിന്റെ തലസ്ഥാനമായ ചിസിനൌവിലെ നിവാസികൾക്ക് തങ്ങളുടെ രാജ്യവും ക്രെംലിൻ ആക്രമണത്തിൽ കീഴിലാണെന്ന് ആശങ്കപ്പെടാൻ കാരണമായി. മോൾഡോവയിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തെ തുടർന്ന് മോൾഡോവയിലെ വിഘടനവാദി ട്രാൻസിസ്ട്രിയ ഏരിയയിലെ കോൺഗ്രസ് നാമമാത്രമായ സമാധാന പാലകരായി സേവനമനുഷ്ഠിക്കുന്ന 1500 സൈനികരുമായി റഷ്യ ഒരു താവളം നിലനിർത്തുന്നുണ്ട്.